ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മല്ലിയിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ മല്ലിയില വാങ്ങിക്കാറുണ്ടായിരിക്കും. എന്നിട്ട് മല്ലിയില ഈ ഒരു രീതിയിലാണ് ഏകദേശം എല്ലാവരും തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ടായിരിക്കുക. അതായത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മല്ലിയില വെച്ച് കൊടുക്കും. അതിന് മുകളിൽ വീണ്ടും നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ബോക്സ് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എല്ലാവരും തന്നെ സൂക്ഷിക്കാറുണ്ടാവുക. എന്നാൽ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും കൂടുതൽ നാൾ മല്ലിയില നിൽക്കാനും അതേപോലെ തന്നെ മല്ലിയില നമ്മൾ അധികം വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ എന്തെല്ലാം ടിപ്സ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ മല്ലിയില ഒരുപാട് നാൾ, അതായത് ഒരു 5-6 മാസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. മല്ലിയില നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കിട്ടാറുള്ളത്. മിക്കവാറും ഇതേപോലെ വേരോടുകൂടെ തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിനായിട്ട് ഇതേപോലെ മല്ലിയിലയുടെ പകുതി ഭാഗം മുറിച്ചിട്ട് താഴ്ഭാഗം അങ്ങ് കളയും. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വേസ്റ്റായി പോകും. നമ്മളിങ്ങനെ ഓരോ മല്ലിയുടെ ചെടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ലീഫുകൾ ഉണ്ടാവും. അതൊക്കെ നല്ല ലീഫ്സ് ആയിരിക്കും, ഒട്ടും തന്നെ കേടൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു താഴ്ഭാഗം മുറിച്ച് കളയാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഒരുപാട് വേസ്റ്റ് ആവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ മുറിച്ച് നല്ല നല്ല ഇലയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് മുഴുവനായിട്ടും തന്നെ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. മല്ലിയില നമ്മൾ എപ്പോഴും എടുത്തു വെക്കുന്ന സമയത്ത് ഇതിലുള്ള ചീഞ്ഞ ഇലകളും അതേപോലെ തന്നെ വാടിയിട്ടുള്ള ഇലകളൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറേ നാൾ ഇത് കേടൊന്നും വരാണ്ട് തന്നെ ഇരിക്കും. മല്ലിയില നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന ഒരു രീതി ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇങ്ങനെയല്ലാണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നാൾ നല്ല പോലെ തന്നെ ഇത് ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു വലിയ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ഓരോ ദിവസത്തേന് വേണ്ട മല്ലിയില മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ദിവസത്തേക്ക് വേണ്ട മല്ലിയില വെച്ചിട്ട് റോൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വീണ്ടും അടുത്ത ദിവസത്തേന് വേണ്ടത് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഫ്രഷായിട്ട് കുറച്ചധികം നാൾ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ഭാഗം തുറന്നിട്ട് അവിടുന്ന് മല്ലിയില എടുത്താൽ മതിയാവും. ഇങ്ങനെ ചെറു ചെറുതാക്കി റോൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മല്ലിയിലയുള്ള ഈർപ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അധികം ഒന്നും കേടാവാണ്ട് ഇരുന്നോളും. ഇനിയിങ്ങനെ വലിയ ടിഷ്യൂ പേപ്പർ റോളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസിലിങ്ങനെ റോൾ ചെയ്തിട്ട് 2-3 എണ്ണമായിട്ട് ഇങ്ങനെ വെച്ചാലും മതി. ഇങ്ങനെ ഒരു ബോക്സിലിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നാൾ ഇത് കേടൊന്നും വരാണ്ട് ഇരിക്കും. അടുത്തതായിട്ട് പറയുന്നത് മല്ലിയില നമുക്ക് കുറേ നാളെങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ്. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 5-6 മാസമൊക്കെ ഇതൊരു കേടും വരാണ്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ മല്ലിയിലയുടെ താഴ്ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളയുകയാണ്. ഈ വേരിൻ്റെ ഭാഗം മാത്രം കളഞ്ഞാൽ മതി. ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇങ്ങനെ 1-2 പ്രാവശ്യം നല്ലോണം വെള്ളത്തിലിട്ടിട്ട് തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലുള്ള മണ്ണൊക്കെ നല്ലോണം തന്നെ പോയി കിട്ടും. ഇങ്ങനെ ഇപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വാരാനായിട്ട് വെക്കാം. അരിപ്പയിലിട്ടിട്ട് നല്ലോണം വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ബാക്കി നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടവല് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഒപ്പിയെടുക്കാം. ഇപ്പോൾ ഇതിൽ നനവൊക്കെ നല്ലോണം തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല്ലിയില നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കാം. സാധാരണ നമ്മൾ കറികളിലേക്കൊക്കെ ഇടുന്ന ഒരു വലുപ്പത്തിനനുസരിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിൽ ചെറിയ സിബ്ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലിൻ റാപ്പിൻ്റെ പീസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. സിബ്ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ മല്ലിയില ഇട്ടിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതിലുള്ള എയറൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഞാനിത് വേറൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മല്ലിയില കേട് വരാണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കറിയിലേക്കൊക്കെ ഇടുന്ന ഒരു അളവനുസരിച്ച് ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എടുക്കാനും വളരെയധികം എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. 2-3 ദിവസം ഇത് ഫ്രീസറിൽ ഇരുന്നതാണ്. ഇത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറികളിലേക്കൊക്കെ വേണ്ട സമയത്ത് ഇതിൽ നിന്നൊരു പാക്കറ്റ് എടുത്തിട്ട് കറിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഇനി ഇതേപോലെ തന്നെ അരിഞ്ഞ മല്ലിയില നമുക്ക് വേറൊരു രീതിയിൽ കുറേ നാൾ കേടാവാണ്ട് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരിഞ്ഞ മല്ലിയില ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല, വീടിനുള്ളിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാനിത് ഒരു ദിവസം വെച്ചിട്ടുള്ള മല്ലിയിലയാണ്. ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ നല്ലോണം തന്നെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടിയത്. വീടിനുള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണങ്ങിക്കിട്ടിയത്. അപ്പോൾ നല്ലോണം ഉണങ്ങുന്നത് വരെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിങ്ങൾക്ക് വെക്കാം. അതിന് ശേഷം ഇതിന് ചെറിയൊരു ബോട്ടിലാക്കി വെച്ചതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മല്ലിയില ഉണക്കി വെക്കുന്നത് കൊണ്ട് മല്ലിയുടെ സ്മെല്ലൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല. നമുക്ക് കറികളിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അകത്ത് തന്നെ വെച്ച് ഉണക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ കൂടുതൽ മല്ലിയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.